ധനഞ്ജയ് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ധനഞ്ജയ് കോട്ട് ചെയ്ത ചില സംഭവങ്ങൾ, ഇപ്പോൾ ടി ജെ ജോസഫിന്റെ കൈവെട്ട് കേസ്, അതുപോലെ ഇപ്പോൾ നിങ്ങൾ അന്ന് ചോദിച്ച ചോദ്യം, അതൊക്കെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇതിന് മൊത്തത്തിൽ ഒരു ഇസ്ലാം മത തീവ്രവാദത്തിന്റെ ബാക്കപ്പ് ഉണ്ടെന്നാണ് നിങ്ങൾ പറയാതെ പറയുന്നത്. അത് തന്നെയാണോ നിങ്ങളെ ഇത്ര കൊണ്ട് ഭയപ്പിക്കുന്നത്, ഇത്രയധികം ഒരു വലിയ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടാൻ മാത്രം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത്? വധഭീഷണി എന്ന ഭയമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഫെബ്രുവരി 14 ഈ വിഷയം കഴിഞ്ഞപ്പോൾ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് എനിക്കെതിരെ വധഭീഷണി ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്കെതിരെ വധഭീഷണി ഉണ്ടായിരുന്നു. അത് അന്ന് വന്ന മീഡിയാസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് എനിക്കെതിരെ വധഭീഷണി ഉണ്ട് എന്നുള്ളത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മാർച്ച് 2 ഈ വിഷയം നടന്നപ്പോൾ എങ്ങനെ മലപ്പുറത്തുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വ്ളോഗർ അവിടെ കറക്റ്റ് സമയത്ത് എത്തിയാഞ്ചിനിട്ടുണ്ടെത്തി? ഈ കേരളത്തിലെ പ്രമുഖ ചാനൽ എങ്ങനെ അവിടെ നിസ്സാര മിനിറ്റുകൊണ്ട് അവിടെ എത്തി? ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മൊബൈലിലുണ്ട്, എല്ലാം അതുണ്ട്. എ ടു സെഡ് കാര്യങ്ങളുണ്ട്, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് ശേഷം പൊതുവിടങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, പലപ്പോഴും എനിക്കൊരു ബസ്സിൽ പോലും കയറി ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എന്നെ എന്തോ ഒരു മോശം വളരെ ഇമ്മോറൽ ആയിട്ടുള്ള ഒരു കാര്യം പ്രചരിപ്പിക്കുന്ന ഒരാളായിട്ടാണ് കരുതുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ആക്ച്വലി ഡബിൾ മീനിങ് ചോദിക്കുന്നു എന്ന ഒരു പേരിലാണ് എന്നെ ആൾക്കാർ ഇപ്പോൾ തിരിച്ചറിയുന്നത്, അതിൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ആക്ച്വലി പ്രശ്നം ഡബിൾ മീനിങ് അല്ല, മതമാണ്. മതപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തി എന്ന് ആരും ഇതുവരെയായിട്ട് എന്നെ വിശേഷിപ്പിച്ചിട്ടില്ല. നമ്മള് ഒരുപാട് സെഗ്മെന്റ്സിൽ ഒന്ന് മാത്രമാണ് ഈ ഡബിൾ മീനിങ് അല്ലെങ്കിൽ കുസൃതി ചോദ്യം എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുമുണ്ട്, പല ചാനൽസും നമുക്ക് ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ബ്ലോഗർമാരടക്കം ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മളെ ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്ന ഒരു ടാഗിൽ അല്ല ഒതുക്കുന്നു? അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ചോദ്യം. മതപരമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് മതസ്പർദ്ധ വർദ്ധിക്കുന്നതെന്ന് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആർത്തവ സമയത്ത് സ്ത്രീകൾ അമ്പലത്തിൽ കയറുന്നത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മെൻസ്ട്രൽ കപ്പിനെ പറ്റി ചോദിക്കുന്നത്, ഇതൊക്കെ ഇവർക്ക് പ്രശ്നമാകുന്നത് ഏതർത്ഥത്തിൽ? ഇതാണോ ഡബിൾ മീനിങ് എന്ന് എനിക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അന്ന് ഞാൻ ഈ ഫെബ്രുവരി 14 ഞങ്ങൾ ചോദിച്ച ചോദ്യം സ്ഫടികം സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം സ്ഫടികം സിനിമ റീമാസ്റ്റർ ചെയ്തു, അതേപോലെ നിങ്ങൾക്ക് റീമാസ്റ്റർ ചെയ്ത് കാണാൻ ആഗ്രഹമുള്ള സിനിമ ഏതാണ്, ഇതിലെവിടെയാണ് ഡബിൾ മീനിങ്? മനസ്സിലായി. പിന്നെ ഫെബ്രുവരി 14 ഞങ്ങൾ ചോദിച്ച ചോദ്യം, അതെ ഫെബ്രുവരി 14 മാർച്ച് 2 ഞങ്ങൾ ചോദിച്ച ചോദ്യം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വെറുക്കേണ്ടതുണ്ടോ? ഇതായിരുന്നു ചോദ്യം. നമ്മളെല്ലാ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സും എടുക്കുന്ന ആളുകളാണ്. ഡബിൾ മീനിങ് എന്ന് പറയുന്ന ടാഗ്ലൈനിൽ നമ്മളെ ഒതുക്കി തീർക്കുന്നു, അതും ഗൂഢമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ്. പല ആളുകളും മുൻകൂട്ടി പ്ലാൻ ചെയ്തത് തന്നെയാണ്. ഇതിപ്പോൾ പ്രത്യേക മതവിഭാഗം എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, പ്രത്യേക ആളുകളെന്നൊക്കെ പറഞ്ഞല്ലോ, അവരുടെ ഒരു മാസ്റ്റർ ബ്രെയിനിൽ വന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്നത്. അതിലെനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാഗ് ലൈൻ വന്നിരിക്കുന്നത്, കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊന്നും എന്നെ അങ്ങനെ അഫക്ട് ചെയ്യുന്നില്ല. പിന്നെ പുറത്ത് ചെല്ലുന്നു കഴിഞ്ഞാൽ പോലും നമ്മളിപ്പോ ഈ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, ഇത് ഇടുന്ന ആളുകളുണ്ടല്ലോ, ഇതല്ല പൊതുജനം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന രീതി ബിഹേവിയർ ഒക്കെ മാന്യമായിട്ട് തന്നെയാണ്. ഓരോ തരത്തിലും ഒരു നെഗറ്റീവ് കമന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു പെരുമാറ്റോ നമുക്ക് എനിക്കിതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഈ ഫെബ്രുവരി 14 കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും അവിടെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ എടുത്തിരുന്നു, പിന്നെയും ആളുകൾ റെഡി ആയിരുന്നു പബ്ലിക് ഒപ്പീനിയൻ തരാനായിട്ട് ഓരോ വിഷയത്തെ പറ്റി. അപ്പം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് ആളുകൾക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളത്. പിന്നെ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പം ഈ ഓട്ടോ തൊഴിലാളികൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ നാട്ടുകാരായിട്ടും നമ്മൾ അവരെ കൂട്ടിയിട്ടില്ല. കുറച്ച് പേര് അവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ.